ിനെ എതിർക്കുന്നത് ഒരു മുസ്ലിമാണെങ്കിൽ അവർ എസ് ഡി പി ഐയോ എൻ ഡി എഫ് ഒ പോപ്പുലർ ഫ്രണ്ടോ അതല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തീവ്രവാദി സംഘടനയുടെ പ്രതിനിധിയോ പിന്തുണയുള്ള ആളോ ആയി മാറും ഹിന്ദുവാണ് എതിർക്കുന്നതെങ്കിൽ സംഘിയാകും ഒരു ക്രിസ്ത്യാനിയാണ് എതിർക്കുന്നതെങ്കിൽ സംഘബന്ധമുള്ള ക്രിസംഘിയാകും അങ്ങനെയാണ് ഇവരെല്ലാവരെയും അത് ആരെതിർത്താലും മാധ്യമപ്രവർത്തകർ എതിർത്താൽ പോലും അങ്ങനെയാണ് അവർ ബ്രാൻഡ് ചെയ്യുക അത് ഇവിടെയും പയറ്റുന്നു എന്നേ ഉള്ളൂ ശ്രീ എം എസ് സജി അൻവറിൻ്റെ നീക്കങ്ങളെ കോഴിക്കോടുകാരുടെ ശ്രീ സജി എങ്ങനെയാണ് കാണുന്നത് ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ എം എൻ വിജയൻ മാഷ്ടെ അനുസ്മരണ ദിനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നും കൊടുങ്ങല്ലൂർ എം എൻ വിജയൻ അനുസ്മരണ സമിതിയുടെ വലിയൊരു മീറ്റിംഗ് നടക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നലെ തലശേലും വടകരയൊക്കെ നടന്നു കഴിഞ്ഞു ഇപ്പോൾ ഞാൻ വിജയൻ മാഷെ അനുസ്മരിക്കാനുള്ള കാരണം അനുസ്മരണ ദിനങ്ങൾ കൂടിയായതുകൊണ്ട് മാത്രമല്ല അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവചനങ്ങൾ വിശേഷിച്ച് ഇടതുപക്ഷ സ്വഭാവമുള്ള വിശേഷിച്ച സി പി എമ്മിനെ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവചനങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് അടുത്തുള്ള പ്രവചനങ്ങൾ എത്ര ശരിയായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ഈ അനുസ്മരണ ദിനങ്ങളിൽ ഓർമ്മിക്കാതെ വയ്യ അക്കാര്യത്തിൽ വിജയന്മാഷോട് വല്ലാതെ നമ്മൾ കടപ്പെട്ടിട്ടുണ്ട് നമുക്കൊരാളോട് എത്ര കൃതജ്ഞത ഉണ്ടാകണം എന്ന് നോക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭാവം നമ്മൾ എത്രമാത്രം ശൂന്യത സൃഷ്ടിച്ചു എന്നുള്ളതും കൂടെ നോക്കേണ്ടിയിരിക്കുന്നു അപജയം സൃഷ്ടി നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളിൽ വിശേഷിച്ച് ഇടതുപക്ഷ സ്വഭാവം അവകാശപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികളിൽ അപജയപ്പെട്ട ആളുകൾ വന്നു ചേരുകയും പൊട്ടി വീഴുകയും അവർ നേതാക്കന്മാരോ മന്ത്രിമാരോ ഒക്കെയായി മാറുകയും ചെയ്യുന്ന ഒരവസ്ഥയുടെ ദുരന്തമുഖമാണ് ഈ അൻവർ എന്ന് പറയുന്ന വ്യക്തിയും അതിനോടനുബന്ധിച്ച് അദ്ദേഹത്തെ വളർത്തിക്കൊണ്ടുവന്ന സി പി എമ്മും ഇപ്പോൾ നേടേണ്ടി വന്നിരിക്കുന്ന ഈ പ്രതിസന്ധി അതിൽ യാതൊരു തർക്കവുമില്ല അതിനെ നോക്കേണ്ടതുണ്ട് പത്ത് പതിനഞ്ച് വർഷം ഇരുപത് വർഷമായി കാണുന്ന ഒരു പ്രവണതയാണ് ശ്രീ ഉമേഷ് ബാബു ഒക്കെ പലതവണ ചർച്ചകളിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഈ ക്രോണി ക്യാപിറ്റലിസം എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു ഇടപാട് അത് ഈ ചർച്ച തുടങ്ങിയപ്പോൾ ശ്രീ സുഖു പറഞ്ഞു കേട്ടു അദ്ദേഹം ബിസിനസ് ആവശ്യാർത്ഥം എപ്പോഴും മദ്രാസിൽ പോകാറുള്ള ആളാണ് അതിൻ്റെ ഭാഗം അപ്പോൾ ബിസിനസ്സും രാഷ്ട്രീയവും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കുന്നൊരവസ്ഥ അല്ലെങ്കിൽ ബിസിനസ്സിൽ വളരെ ലാഭമുണ്ടാക്കുന്ന ആളുകളെ രാഷ്ട്രീയത്തിൽ പങ്കെടുപ്പിച്ചിട്ട് ഒരു ട്രേഡ് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്ന അവസ്ഥയ്ക്ക് പല പ്രതീക്ഷിക്കാത്ത രാഷ്ട്രീയ പാർട്ടികൾ പോലും അത്ര ആളുകളെ സ്പോൺസർ ചെയ്ത് പൊട്ടി വീഴുകയാണല്ലോ പല ആളുകളും പൊട്ടി വീഴുന്നു അവർ എം എൽ എ ആവുന്നു മന്ത്രിയാവുന്നു അവരെ വളരെ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നു അതിനൊരു സംഘടന കൊടുക്കേണ്ടി വന്ന വിലയുടെ പേരാണ് അൻവർ അല്ലെങ്കിൽ അത്തരമുള്ള ആളുകൾ എന്ന് പറയാതെ വയ്യ ഇനി മറ്റൊരു കാരണം അത് എപ്പോൾ മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല കാരണം അതൊരു വലിയ കൊടുക്കൽ വാങ്ങൽ അതിൻ്റെ ഒരു ശക്തി അതിൻ്റെ ഒരു ട്രെയ്ഡ് എന്നൊക്കെ പറയുന്നത് സാധാരണ അടികൾക്ക് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വലുതാണ് കാരണം സാധാരണ അടികളെ വിജയമാസ ഭാഷയെ പറഞ്ഞാൽ ഉറങ്ങി കത്തിയിരിക്കുകയാണ് അമ്മയ്ക്ക് കുഞ്ഞ് ഉറങ്ങുന്നതാണ് ഏറ്റവും നല്ലത് ഇഷ്ടം കാരണം ഉറ ഉറങ്ങിയിരിക്കുന്ന കുഞ്ഞ് ചോദിക്കും എനിക്ക് പാലോടെ ഭക്ഷണം ഇത് എനിക്ക് വള കളിക്കാനുള്ള സ്ഥലം എതിരെ എനിക്ക് സ്വപ്നം കാണാനുള്ള ആകാശം എവിടെ എന്നൊക്കെ ചോദിക്കുക അപ്പം സമൂഹത്തെ വശീകരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഉറക്കിക്കെടുത്തലാണ് അതിന് ഏറ്റവും നല്ല മാർഗം പ്രായോഗികമല്ലാത്ത മുദ്രാവാക്യങ്ങൾ അവരിലേക്ക് കൊടുക്കുകയാണ് ആ മുദ്രാവാക്യങ്ങൾ വിളിച്ചുശീലിച്ച ചില സംഘടനകളിൽ നിന്നും അതിൻ്റെ സാധ്യതകൾ വളർന്നു കൊണ്ടുവന്ന ആളുകളാണ് ഇത്തരം ആളുകൾ എന്ന് അമുഖമായി പറയാതിരിക്കാൻ വയ്യ ഇപ്പോൾ ഒരു ചോദ്യം ചോദിച്ചല്ലോ ഈ ഇത്തരം ഈ ഇപ്പം പിന്നെ ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത ആളുകളൊക്കെ പറഞ്ഞു സ്റ്റാലിൻ്റെ ഡി എം കെയുമായിട്ടുള്ള മുന്നണി പി താല്പര്യം തൃണമൂൽ കോൺഗ്രസുമായിട്ടുള്ള താല്പര്യം സമാജ്വാദി പാർട്ടിയുമായിട്ടുള്ള ചേരാനുള്ള ശ്രമം കൂടെ ചേർത്തിട്ടൊരു ഫൗണ്ടേഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് എന്ന് ഇപ്പോൾ പല ആളുകളിലൂടെ പല ആളുകളും ചർച്ച തുടങ്ങി വെച്ച ആൾ തന്നെയാണ് പറയുന്നത് എനിക്ക് തോന്നുന്നു അത്ര ഒരു ബന്ധവും കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല അങ്ങനെ ഒരു സംഗതിയും കേരളത്തിൽ അതൊരു സങ്കല്പം മാത്രമാണ് ഇവിടെ ഡി എം കെ എന്ന് പറയുന്ന പാർട്ടി എത്രയോ വർഷമായിട്ട് തൊണ്ണൂറ് തത്തായി സംസ്ഥാനത്ത് ഭരിക്കുന്നുണ്ട് കേരളത്തിലുള്ള വേരുകളുമുണ്ടോ തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ നിന്ന് വന്നിട്ട് വന്നിട്ടുമാണ് അവിടെ ഇടതുപക്ഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയമാണ് ശ്രീ പറഞ്ഞ ഈ എം എൽ എ പിന്നെ ഉന്നയിക്കുന്നതെങ്കിൽ തന്നെ ഇവിടെ ബി ജെ പി അല്ലാത്ത സമസ്ത പാർട്ടികളും അതുതന്നെയാണെന്നേ പറയുന്നത് കോൺഗ്രസ് അത് തന്നെയല്ലേ പറയുന്നത് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ഇന്ത്യ മുന്നണിയുടെ ലക്ഷ്യം തന്നെ ബി ജെ പിയേയും ബി ജെ പി രാഷ്ട്രീയത്തെയും എതിർക്കുക എന്നുള്ളതല്ലേ സി പി എം പ്രകടമായിട്ട് അതല്ലേ പറയുന്നത് ബി ജെ പി വിരുദ്ധതയല്ലേ പറയുന്നത് അവർ ഉള്ളിൽ പിന്നെ അവരുടെ ആന്തരിക രാഷ്ട്രീയത്തെക്കുറിച്ച് എനിക്ക് പറയാനാണ് ഞാനറില്ല മുസ്ലിം ലീഗ് പറയുന്നത് എന്താണ് കേരള കോൺഗ്രസ് പറയുന്നത് എന്താണ് അങ്ങനെ കേരളത്തിലുള്ള ഒട്ടുമിക്ക മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉന്നയിക്കുന്ന പൊളിറ്റിക്സ് തന്നെയാണ് സി ബി ജെ പി വിരുദ്ധത എന്ന് പറയുന്നത് അതിന് അൻവർ ഒരു സുപ്രഭാതത്തിൽ പൊട്ടിപ്പുറപ്പെട്ടിട്ട് അതിനു വേണ്ടിയിട്ട് പിന്നെ അന്യ സംസ്ഥാനങ്ങളിലുള്ള പ്രാദേശിക പാർട്ടികളുടെ പിന്തുണ എന്നും വന്നാലൊന്നും കേരളത്തിലെ ഒരു വ്യവസ്ഥാപിതമായ ഒരു രാഷ്ട്രീയ സംസ്കാരം യു ഡി എഫും എൽ ഡി എഫിലും അതി അടിസ്ഥിതമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സംസ്കാരം അത് അല്പം ജാതിയും മതവും കലർന്നിട്ടുള്ള രാഷ്ട്രീയ സംസ്കാരത്തിൽ ഒരു മാറ്റവും വരുത്താൻ കഴിയുമെന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അതൊരു തെറ്റായ ധാരണ മാത്രമാണ് കാരണം അത്ര വലിയൊരു ആശയ പിന്തുണയുടെ ബലത്തിലൊന്നും അല്ലല്ലോ അൻവർ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് ഇപ്പം നമുക്കറിയാം ഒറ്റയാൽ പോരാട്ടങ്ങൾ നടത്തി കേരള രാഷ്ട്രീയത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയ ആളുകൾ ഒറ്റയാൽ പോരാട്ടങ്ങൾ നടത്തി രാഷ്ട്രീയത്തിലും സാമൂഹിക ചിന്തകളിലും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയ ആളുകൾ അവർക്ക് ട്രൂ സ്പിരിറ്റിൽ നിന്ന് വന്ന ആളുകളാണ് ജീവിതം അതിൻ്റെ അതിനുവേണ്ടി മാറ്റിവെച്ച ആളുകളാണ് കെ ഇ മാമനായിക്കോട്ടെ അങ്ങനെ നിരവധിയായ പേരുകൾ നമുക്ക് പറയുവാൻ കഴിയും ഇതൊരു ബിസിനസ്സുകാരൻ്റെ ജീവിത മാർഗത്തിൻ്റെ ഒരു മധ്യേ ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ഒരു ട്രേഡിൽ ഇടപെടുന്നു ആ ട്രേഡിൽ നിന്നും കുറേ സ്ഥാനങ്ങൾ നേടിയെടുക്കുന്നു ആ ട്രേഡിൽ ഉണ്ടാകുന്ന ചില പിന്നെ ലാഭനഷ്ടക്കണക്കുകളുടെ വ്യത്യാസം രാ അധികാരമാകാം മറ്റ് പലതു ഭാവാം ഒരുപാട് കൊടുക്കൽ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ഒരു വിയോജിപ്പുകളുണ്ടായ ഒരു താൽക്കാലിക സംഘർഷം എന്നല്ലാതെ ഇതിന് വലിയൊരു രാഷ്ട്രീയ പ്രാധാന്യമൊന്നും ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നില്ല അങ്ങോട്ടൊന്നും വേര് പിടിക്കാനും പോകുന്നില്ല ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ ഈ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളായെങ്കിലും ശരി ഇത്തരം വ്യക്തികൾ കൊണ്ടുവന്നിരിക്കുന്ന ആൾക്കൂട്ടങ്ങളായാലും ശരി ഇവർ കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് സമ്മാനിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം അവരുപയോഗിച്ചിരിക്കുന്ന ഭാഷയാണ് അവരുപയോഗിക്കുന്ന ഭാഷയാണ് അവരുപയോഗിക്കുന്ന പല ഭാഷകളും ഇത്ര ആളുകൾ ഉപയോഗിച്ചൊക്കെ ഏതാനും മാസങ്ങൾ ഞാനത് ആവർത്തിക്കുന്നില്ല പല വ്യക്തികൾക്കെതിരെയും പറഞ്ഞത് അവർ പ്രയോഗിക്കുന്ന സാംസ്കാരിക രീതിയാണ് പലപ്പോഴും ഞാൻ ആലോചിക്കുക അത് മുഖ്യരാധ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഈ പൊട്ടി പ്രത്യേകിച്ച് യുവാക്കളായിട്ടുള്ള രാഷ്ട്രീയക്കാർ ഇയാളെ പോലെ ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകളൊക്കെ ഇവരുടെ മാതൃഭാഷ പലപ്പോഴും മലയാളമല്ല ഇവരുടെ മാതൃഭാഷ പലപ്പോഴും തെറിയാണ് എന്ന് എനിക്കിപ്പോഴും പലപ്പോഴും തോന്നാറുണ്ട് മാതൃഭാഷ തെറിയും അവരുടെ ഒരു ജീവിത സമീപനം സാംസ്കാരിക രാഹിത്യവുമാണ് അതിന് ആരാധകരുമുണ്ടാവുക അതിന് ആൾക്കൂട്ടവും ഉണ്ടാവുക എന്തൊരു ദയനീയമായ ഒരവസ്ഥയിലേക്കാണ് കേരളം പോകുന്നത് എന്ന് നാം പറയാതെ യാതൊരു വൈകുന്നവർക്കൊരു നിർബന്ധിത സാംസ്കാരിക വിദ്യാഭ്യാസം കൊടുക്കണം അതിനുള്ള സിലബസ് എനിക്കറിയില്ല കാരശ്ശേരി ഭാഷക്കൊക്കെ നന്നായിട്ട് അറിയാമായിരിക്കും അധ്യാപകനെന്ന രീതിയിൽ ഇവരെ മര്യാദ പഠിപ്പിക്കാനുള്ള ഇത്തരം വ്യക്തിപരമായ രാഷ്ട്രീയം നടത്തുന്നവരാവട്ടെ മുഖ്യധാധാര രാഷ്ട്രീയക്കാരാവട്ടെ അവരുടെ ഭാഷയിലും സമൂഹത്തോടുള്ള ഒരു ശരീരഭാഷയിലും ഈ സമൂഹം എന്താ മൊത്തം അവരുടെ അടിമകളാണെന്നു അല്ലല്ലോ മൂന്നര കോടി ആളുകൾ അതല്ല അവരോട് കാണിക്കും മാത്രമല്ല നിലമ്പൂരിൽ നടക്കുക സി പി പ്രതിഷേധ പ്രകടനങ്ങൾ ഉയർന്ന ഭാഷയാണെങ്കിലും അതുപോലെ തന്നെയാണ് എല്ലാം എല്ലാം ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത് നമ്മുടെ മുന്നിൽ ചെറുപ്പക്കാരെ രാഷ്ട്രീയ പ്രതിഷേധമുയർത്തിയ ചെറുപ്പക്കാരെ തല്ലിച്ചതച്ചിട്ട് അത് രക്ഷാപ്രവർത്തനമാണെന്ന് ഒരു വട്ടമല്ല പലവട്ടം ആവർത്തിച്ച മുഖ്യമന്ത്രി ഭരിക്കുന്നിടത്തുനിന്ന് ഭാഷാശുദ്ധിയും പ്രയോഗ നൈർമല്യവുമാണ് പ്രതീക്ഷിക്കാൻ കഴിയുക